അസ്സലാമലൈക്കും, ഹായ്, നമസ്കാരം. റിയൽ ഹോമിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, 4:30 വൈകുന്നേരം ബോംഡിലയിലെത്തി. ഇവിടുത്തെ ഈ സർക്യൂട്ട് ഹൗസാണ് പകൽ നേരത്തെ കാഴ്ചയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഹിമാലയം കാണാം. ഇവിടുത്തെ മുറ്റവും ഇവിടെ നിന്നുള്ള ദൂരെയുള്ള കാഴ്ചയൊക്കെ വളരെ ഭംഗിയാണ്. അതുപോലെ റൂംസൊക്കെ വളരെ വിശാലമാണ്. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണിത്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഇങ്ങനത്തെ സൗകര്യമുണ്ട് ഇന്ത്യയിൽ ഉടനീളം. ഇവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ റൂമിന് 1500 ആണ്. നമ്മൾക്ക് എല്ലാം കൂടി 2500 ആണ് ആയത്. നമ്മൾ അവിടെ നിന്നും ഇന്ന് 25-ാം തീയതിയാണ്. അവിടെ നിന്ന് നമുക്ക് ബോംഡില സിറ്റിയും അതുപോലെ ചുറ്റുള്ള കുറച്ച് കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. ഇത് ക്രാഫ്റ്റാണ് കേട്ടോ, എത്നോഗ്രാഫിക് മ്യൂസിയം ആൻഡ് ക്രാഫ്റ്റ് സെൻറ്റർ എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഒത്തിരി പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റങ്ങളൊക്കെ കാണാനും അതുപോലെ വാങ്ങാനും അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾക്ക് കണ്ട് അറിയാനും ഒക്കെ പറ്റും. കാർപ്പറ്റും ചപ്പൽസ് ഡ്രസ്സുകൾ അതുപോലെ പല തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസൊക്കെ ഇവർ ഉണ്ടാക്കുകയും അതുപോലെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. നമുക്കിനിയൊന്ന് ബോംഡില സിറ്റി കറങ്ങിക്കാണ്, അതുപോലെ മാർക്കറ്റ് കാണാം. അവിടെ മിക്കവാറും എല്ലായിടത്തും ലേഡീസാണ് കേട്ടോ. ഇപ്പോൾ ക്രാഫ്റ്റ് മ്യൂസിയം കണ്ടില്ലേ, അവിടെയും ഫുള്ള് ലേഡീസാണ്. അതുപോലെ വേറെ എവിടെയും ഷോപ്പിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലും ഒക്കെ വർക്കേഴ്സും ഓണറൊക്കെ ലേഡീസായിരിക്കും. ജെൻസ് മിക്കവാറും വണ്ടി ഓടിക്കുന്നതിലും വേറെ ഹാർഡ് വർക്കിലും ഒക്കെ അവരുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും ലേഡീസിനാണ് കണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ലൂസായിട്ടും കിട്ടും. നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോൺ വെജ് ഉപയോഗിക്കാറില്ല, വെജിറ്റേറിയൻസ് ആയിരിക്കും. അപ്പോൾ എങ്കിൽ കൂടി നമുക്കിവിടുത്തെ ചില ഭക്ഷണ രീതികൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചൗമീൻ, അതുപോലെ മോമോസ്. മോമോസ് പിന്നെ നോർത്ത് ഈസ്റ്റിലെ പ്രധാന ഭക്ഷണം തന്നെയാണ്. നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങി കഴിക്കണം എന്നുണ്ട്. ഇത് കണ്ടില്ലേ ബിൽഡിങ്സൊക്കെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് തോന്നുന്നു. കാരണം മിക്കവാറും എല്ലാ ബിൽഡിങ്സും ഒരു നിലയിൽ മേലേക്ക് പോവില്ല. ഇത് ഇവിടുത്തെ ലില്ലിയാണ് കേട്ടോ, വളരെ മനോഹരമാണ്. പല കളറിൻ്റെയും ഉണ്ട് ഇത്. എവിടെ നോക്കിയാൽ ഇതാണുള്ളത്, ലില്ലി. അതുപോലെ നമുക്കൊന്ന് റെസ്റ്റോറൻറ്റ് കയറി, ഇതാണ് ചൗമീൻ.
നൂഡിൽസും എല്ലാം കൂടി ഇത് മോമോസ് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കണ്ടിട്ട് ഒരു ഇവിടെ അടുത്തുള്ള ഒരു മൊനാസ്ട്രി കാണാൻ പോവാണ് കേട്ടോ. ബോംഡില മൊനാസ്ട്രി ആണിത്. ഇവിടെ ഒത്തിരി കുട്ടി സന്യാസികളുണ്ട്. അവർ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു കാമൻ ക്വയറ്റാണ്. അതുപോലെ നല്ല പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു അവരുടെ ജീവിതശൈലി തന്നെ കാണുമ്പോഴൊരു സന്തോഷമായിരുന്നു. പിന്നെ ഇതൊരു വാർ മെമ്മോറിയൽ. എവിടെ അരുണാചൽ പ്രദേശിൽ എവിടെ നോക്കിയാലും വാർ മെമ്മോറിയൽസ് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ അവിടെയുള്ള സീനറി എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങൾ കണ്ടാൽ എന്താ പറയുക, ഈസ്റ്റേൺ ഹിമാലയാസ് ആണ് അതിൻ്റെ ഒരു ഭാഗമാണിത്. മഞ്ഞു മൂടിയ മലകളും താഴ്വരയും എല്ലാം കൂടി ഒരു പെയിൻറ്ററിൻ്റെ കയ്യിൽ കിട്ടിയ ക്യാൻവാസ് പോലെയാണ് ഇരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ. നമുക്കിനി യാത്ര തുടരാൻ. തേസ്പൂർ ലക്ഷ്യമാക്കിയാണ്, ആസാമിലുള്ള തേസ്പൂരിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പോകുന്ന വഴിക്ക് മലയിടിച്ചിലൊക്കെ ഇതൊക്കെ എപ്പോഴും ലാൻഡ്സ്ലൈഡും ഒത്തുകാക്കൊക്കെ ഉള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇടയ്ക്കൊക്കെ അങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ യാത്രയും തുടങ്ങുന്നതും യാത്ര തുടരുന്നതും. അതുപോലെ പോകുന്ന വഴിക്കായിരുന്നു ആ ടണൽ നമ്മളെ തേസ്പൂരിനും തവാങ്ങിനും ഇടയ്ക്കുള്ളൊരു ടണലുണ്ട് കേട്ടോ, അതും കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ യാത്ര ആസ്വദിച്ച് അങ്ങനെ പതുക്കെ നീങ്ങാം. അങ്ങനെ നമ്മൾ അസമിലെത്തിയിട്ടോ. അസാമിലെ ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് മുള തണ്ടുകൊണ്ടുള്ള അച്ചാറും ഉപ്പിലിട്ടതും. പിന്നെ അവർ ഉണക്കിയിട്ട് കറികളായിട്ടൊക്കെ ഉപയോഗിക്കും തോന്നുന്നു. നമുക്ക് ആസാമിലെത്തിയപ്പോഴേ ഒരു ചൂടൊക്കെ കിട്ടി തുടങ്ങിയിട്ടോ. ആ തണുപ്പിൽ നിന്നും വിട്ടപ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസമുണ്ട്.
നല്ലൊരു സായാഹ്നം കണ്ടില്ലേ, ഒരു ആനയും നിൽക്കുന്നുണ്ട്. ഏതായാലും തേസ്പൂരിനോട് നമ്മൾ അടുക്കാനായി അവിടുത്തെ ഒരു സർക്യൂട്ട് ഹൗസ്, അതായത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവിടെ തങ്ങിയിട്ട് നാളെ നമ്മൾ യാത്ര തുടരുന്നതാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടില്ലേ, ബൈക്സ് മോഡിഫൈ ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ സർക്യൂട്ട് ഹൗസ് എത്തിയിട്ടോ, തേസ്പൂരിലുള്ള സർക്യൂട്ട് ഹൗസാണ്. ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങിയിട്ട് രാവിലെ നമുക്ക് ബ്രഹ്മപുത്രയൊക്കെ ഒന്ന് പോയി കാണണം എന്നുണ്ട്, നോക്കാം. ഏതായാലും വിശാലമായ റൂമാണ് കേട്ടോ, ഡ്രസ്സിങ് റൂമും സിറ്റ് ഔട്ടും ബാൽക്കണിയും എല്ലാം കൂടി ആയിട്ടൊരു കൊച്ചു വീടിൻ്റെ അത്രയുണ്ട്. ഓക്കെ, അപ്പം ബാക്കി ഭാഗങ്ങൾ അടുത്തായി തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും, നമസ്കാരം, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.